കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗമാണല്ലോ തുടങ്ങിയത്. എന്താണ് പുതിയ സംഖ്യകൾ എന്ന് മനസ്സിലായോ? എന്താണ് അഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത്? എണ്ണൽ സംഖ്യയോ ഭിന്നസംഖ്യയോ ആയി പറയാൻ കഴിയാത്ത സംഖ്യകളെയാണ് അഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ കുറേ അഭിന്നക സംഖ്യകളെ കണ്ടെത്തി. റൂട്ട് രണ്ട്, റൂട്ട് മൂന്ന്, റൂട്ട് അഞ്ച്, അങ്ങനെ റൂട്ട് വരുന്ന സംഖ്യകളൊക്കെ അഭിന്നക സംഖ്യകളാണെന്ന് പറയാം. അപ്പോൾ ഇതാണല്ലോ പുതിയ സംഖ്യകൾ. അപ്പോൾ പുതിയ സംഖ്യകളെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൂടാതെ നമ്മൾ ഈ അഭിന്നക സംഖ്യകളുടെ ഏകദേശ വിലകളും പറഞ്ഞു അല്ലേ. റൂട്ട് രണ്ടിൻ്റെ ഏകദേശ വിലയാണ് 1.414. അതുപോലെ റൂട്ട് മൂന്നിൻ്റെ ഏകദേശ വില 1.732. അതുപോലെ റൂട്ട് അഞ്ചിൻ്റെ ഏകദേശ വിലയാണ് 2.23. ഏകദേശം ഇത്രയെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് അഭിന്നക സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും നോക്കാം. ചിത്രത്തിലെ മട്ട ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുക. ചിത്രത്തിലെ മട്ട ത്രികോണമാണ് ABC. അതിൻ്റെ പാദം 1 സെൻറ്റിമീറ്റർ, ലംബം 1 സെൻറ്റിമീറ്റർ, കർണം റൂട്ട് 2 സെൻറ്റിമീറ്റർ എന്ന് പറയും. ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3 വശങ്ങൾ കൂട്ടുന്നതാണല്ലോ. ഇവിടെ പാദവും ലംബവും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. എന്നാൽ കർണത്തിൻ്റെ നീളം റൂട്ട് 2 അല്ലേ? അതൊരു അഭിന്നക സംഖ്യയല്ലേ? 1 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയുമാണ്. അപ്പോൾ ഈ പൂർണ്ണസംഖ്യയുടെ കൂടെ അഭിന്നക സംഖ്യ കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെ നമ്മൾ പ്രത്യേകമായി കൂട്ടുക തന്നെ വേണം. ഇപ്പോൾ മട്ട ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് പാദം കൂട്ടണം, ലംബം കൂട്ടണം, കർണം. 1 കൂട്ടണം 1 കൂട്ടണം റൂട്ട് 2. 1 ഉം 1 ഉം കൂട്ടാം, എന്നാൽ അതിൻ്റെ കൂടെ നമുക്ക് റൂട്ട് 2 കൂട്ടാൻ കഴിയില്ല. അപ്പോൾ റൂട്ട് 2 ഒരു ഏകദേശ വില നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. റൂട്ട് 2 എന്ന് പറയുന്നത് 1.414. അപ്പോൾ നമുക്ക് റൂട്ട് 2 പകരം ആ വില കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ കൂടെ 2 കൂട്ടാം. ദശാംശ സംഖ്യകൾ കൂട്ടുമ്പോൾ ശ്രദ്ധിച്ച് സ്ഥാനം നോക്കി വേണം എഴുതാൻ. പൂർണ്ണസംഖ്യകൾക്ക് താഴെ പൂർണ്ണസംഖ്യ തന്നെ എഴുതാം, ദശാംശ സംഖ്യകൾക്ക് ശേഷമുള്ളത് ദശാംശ സംഖ്യകളായിട്ട് തന്നെ എഴുതണം. അപ്പോൾ കൂട്ടുമ്പോൾ 3.414 എന്ന് കിട്ടും. അതായത് പാദവും ലംബവും കർണവും തന്നിട്ട് ആ മട്ട ത്രികോണത്തിൻ്റെ ചുറ്റളവാണ് നമ്മൾ കണ്ടെത്തിയത്. 3.414 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂർണ്ണസംഖ്യകളെ കൂട്ടുന്നത് പോലെ ഈ പുതിയ സംഖ്യകളെ നമുക്ക് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ കൂട്ടുമ്പോൾ ഈ സംഖ്യകളുടെ ഏകദേശ വില എടുത്തിട്ട് വേണം കൂട്ടാൻ. ചിത്രത്തിലെ രൂപത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുക. ചിത്രത്തിൽ 2 മട്ടത്രികോണങ്ങളാണുള്ളത്. അതിൻ്റെ ചുറ്റളവാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്കതിനൊരു പേര് കൊടുക്കാം. ചിത്രത്തിലെ രൂപത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ABCD. നമുക്ക് ഈ രൂപത്തിൻ്റെ ചുറ്റളവെന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള വശങ്ങളെ കൂട്ടിയാൽ മതി. അപ്പോൾ ചുറ്റുമുള്ള വശങ്ങളാണ് AB കൂട്ടണം BC കൂട്ടണം CD കൂട്ടണം AD. AC എന്ന് പറയുന്ന വശം അതിൻ്റെ ഉള്ളിലാണ്, നമുക്ക് ചുറ്റുമുള്ള അളവാണ് കിട്ടേണ്ടത്, അതുകൊണ്ട് AC കൂട്ടേണ്ടതില്ല. അപ്പോൾ ഈ 4 വശങ്ങൾ കൂട്ടണം. 3 വശങ്ങളുടെ നീളങ്ങൾ 1 സെൻറ്റിമീറ്റർ വീതമാണല്ലോ. അപ്പോൾ 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം റൂട്ട് 3. റൂട്ട് 3 പൂർണ്ണസംഖ്യകളുടെ കൂടെ കൂട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ റൂട്ട് 3 വില കൊടുത്തു, 1.732. മറ്റുള്ള 3 സംഖ്യകൾ കൂട്ടിയതാണ് 3. അപ്പോൾ 3 കൂട്ടണം റൂട്ട് 3 വില 1.732. അവരെ കൂട്ടുമ്പോൾ സ്ഥാനം നോക്കി കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 4.732 എന്നാണ്. അതായത് ഈ രൂപത്തിൻ്റെ ചുറ്റളവാണ് 4.732 സെൻറ്റിമീറ്റർ. ചിത്രത്തിലെ മട്ട ത്രികോണങ്ങളുടെ ചുറ്റളവുകളുടെ വ്യത്യാസം കണക്കാക്കുക. ചിത്രത്തിൽ 2 മട്ടത്രികോണങ്ങളുണ്ട് അല്ലേ. നമുക്ക് അവയുടെ ഓരോന്നിൻ്റെയും ചുറ്റളവ് കണക്കാക്കാം.
അതിനുശേഷം അതിൻ്റെ വ്യത്യാസം കണ്ടെത്താം. ഒന്നാമത്തെ മട്ടത്രികോണത്തിൻ്റെ ചുറ്റളവ് അതിന് ചുറ്റുമുള്ള വശങ്ങൾ കൂട്ടുക. ഒന്നേ കൂട്ടണം ഒന്നേ കൂട്ടണം റൂട്ട് രണ്ട്. കൂട്ടിയാൽ രണ്ടേ കൂട്ടണം റൂട്ട് രണ്ട് എന്ന് വരും. റൂട്ട് രണ്ടിൻ്റെ വില കൊടുക്കുക 1.414. അവ കൂട്ടിയാൽ കിട്ടുന്നത് 3.414 സെൻറ്റിമീറ്റർ എന്നാണ്. അതുപോലെ രണ്ടാമത്തെ മട്ടത്രികോണത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് 3 വശങ്ങൾ കൂട്ടുക. 1 കൂട്ടണം 2 കൂട്ടണം √3. കൂട്ടിയാൽ 3 കൂട്ടണം √3 എന്ന് വരും. √3 വില 1.732 ആണ്. കൂട്ടുമ്പോൾ 4.732 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് ചുറ്റളവുകളുടെ വ്യത്യാസമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ചുറ്റളവുകളെ തമ്മിൽ കുറയ്ക്കാം. അപ്പോൾ ചുറ്റളവുകളുടെ വ്യത്യാസം വലിയ സംഖ്യയിൽ നിന്ന് നമുക്ക് ചെറിയ സംഖ്യ കുറയ്ക്കാം. അപ്പോൾ 4.732 നിന്നും 3.414 കുറച്ചാൽ കിട്ടുന്നത് 1.318 സെൻറ്റിമീറ്ററാണ്. ഇനി അഭിന്നക സംഖ്യ ആകുമ്പോൾ നമ്മൾ നേരിട്ട് കുറയ്ക്കാൻ പറ്റില്ല, വില കൊടുത്തിട്ട് വേണം കുറയ്ക്കാനായിട്ട്. അപ്പോൾ കൂട്ടലും കുറയ്ക്കലും അഭിന്നക സംഖ്യ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ? ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1.5 മീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ചിത്രത്തിൽ ABC ഒരു മട്ടത്രികോണമാണ്. അതിൻ്റെ കർണം 1.5 മീറ്ററാണ്. ഒരു വശം 1.5 മീറ്ററുമെന്നും പറയുന്നു. അതായത് മട്ടത്രികോണം എടുക്കുകയാണെങ്കിൽ ഇവിടെ പാദം 1.5 എന്നും കർണം 1.5 എന്നും എടുത്തു. അപ്പം നമുക്കിവിടെ അറിയാവുന്നത് ലംബമാണ്. AC എന്ന നീളം 1.5 മീറ്റർ, അതിനെ മാറ്റി എഴുതിയതാണ് 3/2 മീറ്റർ. BC 1/2 മീറ്റർ. മട്ടത്രികോണമായതുകൊണ്ട് നമുക്ക് പൈതഗോറ സിദ്ധാന്തം ഉപയോഗിക്കാം. അറിയാത്ത വശം ലംബമാണല്ലോ. അപ്പോൾ ലംബം സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കർണം സ്ക്വയർ കുറയ്ക്കണം പാദം സ്ക്വയർ. ഇവിടെ ലംബം എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ AB സ്ക്വയർ സമം കർണം AC ആണ്, പാദം BC യുമാണ്. അപ്പോൾ AB സ്ക്വയർ സമം AC സ്ക്വയർ കുറയ്ക്കണം BC സ്ക്വയർ എന്ന് പറയാം. AC യുടെ നീളം 3/2 ആണ്. അപ്പോൾ AC സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/2 whole square എന്നെടുക്കണം. കുറയ്ക്കണം BC സ്ക്വയർ, BC 1/2 ആണ്. അപ്പോൾ 1/2 സ്ക്വയർ. വർഗം ചെയ്യുമ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും വർഗം ചെയ്യുക. അപ്പോൾ 3/2 വർഗം 9/4 എന്നാകും. 1/2 വർഗം 1/4 എന്നും ആകും. രണ്ടിൻ്റെയും ഛേദം തുല്യമായതുകൊണ്ട് നമുക്ക് അംശങ്ങളെ കുറയ്ക്കാം. 9 കുറയ്ക്കണം 1/4. 9 നിന്ന് 1 പോയാൽ 8. 8/4 എന്ന് പറയുമ്പോൾ 2. അതായത് ABയുടെ വർഗമാണ് 2. AB സ്ക്വയർ സമമാണ് 2 എങ്കിൽ AB എന്ന് പറയുന്നത് എന്തായിരിക്കും? √2 ആയിരിക്കും അല്ലേ. ഒരു സൈഡിൽ വർഗം പോയാൽ മറു സൈഡിൽ റൂട്ട് വരും. അപ്പോൾ ABയുടെ നീളം √2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റളവ് കണക്കാക്കാം. ചിത്രത്തിൽ AB എന്ന നീളം √2. അതിന് നമ്മൾ 1.414 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. √2 വില കൊടുത്തു. BC എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററാണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 മീറ്ററാണ്. AC എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 3/2 ആണല്ലോ. അത് പറയുന്നത് 1.5 മീറ്റർ, 1.5 മീറ്റർ എന്ന് എഴുതാം. ചുറ്റളവ് 3 വശങ്ങൾ കൂട്ടുന്നു. √2 കൂട്ടണം 1/2 കൂട്ടണം 1/2. √2നും 1/2നും 1/2നും ദശാംശ സംഖ്യകളുള്ള വിലയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3.414 മീറ്റർ എന്നാണ്. നമുക്കിതിൻ്റെ അളവ് വേണ്ടത് സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3.414നെ 100 കൊണ്ട് ഗുണിക്കുന്നു. 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 2 ദശാംശ സ്ഥാനം മുന്നിലോട്ട് മാറ്റി പോയിൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ 3 പോയിൻ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? 341.4 സെൻറ്റിമീറ്റർ എന്നാകും. അപ്പോൾ ഈ മട്ടത്രികോണത്തിൻ്റെ ചുറ്റളവ് 3.414 മീറ്ററാണ്. സെൻറ്റിമീറ്ററിൽ പറയുമ്പോൾ 341.4 സെൻറ്റിമീറ്റർ ആണ്.
ഒരു സമഭുജ ത്രികോണത്തിന് ഒരു മൂലയിലൂടെ മുറിച്ച് രണ്ട് സമഭാഗങ്ങളാക്കിയതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ് എത്ര മീറ്റർ ആണ്? മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? ചിത്രത്തിൽ ഒരു സമഭുജ ത്രികോണത്തിന് ഒരു മൂലയിലൂടെ മുറിച്ച് രണ്ട് സമഭാഗങ്ങളാക്കിയിരിക്കുന്നു അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അളവിലുള്ള ഒരു സമഭുജ ത്രികോണത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ ഒരു സമഭുജ ത്രികോണം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമുക്ക് ഇതിൽ ഒന്നിൻ്റെ ചുറ്റളവ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ കണക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30, 60, 90 ഡിഗ്രി മട്ട ത്രികോണത്തിൽ വശങ്ങളുടെ അംശബന്ധം എങ്ങനെയായിരിക്കുമെന്ന്. ഓർമ്മയുണ്ടോ? 30, 60, 90 ഡിഗ്രി ആകുമ്പോൾ 30 ഡിഗ്രിക്കെതിരെ 1, 60 ഡിഗ്രിക്കെതിരെ √3, 90 ഡിഗ്രിക്കെതിരെ 2 ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ആ അംശബന്ധം ഉപയോഗിച്ച് ഇവിടുത്തെ കണക്ക് ചെയ്തു നോക്കാം. ഇവിടെ 30 ഡിഗ്രിക്കെതിരെ 1 മീറ്ററാണ്, 90 ഡിഗ്രിക്കെതിരെ 2 മീറ്ററുമാണ്. 60 ഡിഗ്രിക്കെതിരെ ലംബ നീളം നമുക്കറിയില്ല. 60 ഡിഗ്രിക്കെതിരെ എത്രയാകും വരിക? √3 വരിക അല്ലേ. കാരണം 1, √3, 2 എന്നതാണ് അവിടുത്തെ അംശബന്ധം. 1, 2 അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 60 ഡിഗ്രിക്കെതിരെ വരേണ്ട നീളം √3. അതായത് ഈ ചിത്രത്തിൽ ലംബത്തിൻ്റെ നീളം എന്ന് പറയുന്നത് √3. എങ്കിൽ അതിൻ്റെ ചുറ്റളവ് കണ്ടെത്താമല്ലോ. അപ്പോൾ ലംബത്തിൻ്റെ നീളം √3. അപ്പോൾ ചുറ്റളവ് എന്ന് പറയുന്നത് ആ ഒരു ത്രിമട്ട ത്രികോണം മാത്രം ഉപയോഗിച്ചാൽ അതിൻ്റെ വശങ്ങൾ 1 കൂട്ടണം 2 കൂട്ടണം √3. √3 വില കൊടുത്ത് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് ചെറിയ മട്ട ത്രികോണത്തിൻ്റെ ചുറ്റളവ് 4.732 മീറ്ററാണ്. ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് മുഴുവൻ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണണം. മുഴുവൻ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? സമഭുജ ത്രികോണമാണ്, അപ്പോൾ 3 വശങ്ങളും 2 മീറ്റർ വീതം തന്നെ ആയിരിക്കും. അപ്പോൾ ചുറ്റളവ് 2 കൂട്ടണം 2 കൂട്ടണം 2 6 മീറ്റർ എന്ന് കിട്ടും. ചുറ്റളവിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തത് ഈ ത്രികോണത്തിലെ ഒരു ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്തി, 4.732. വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 6 അവ കുറച്ചാൽ നമുക്ക് ചുറ്റളവിലുള്ള വ്യത്യാസം കാണാം. അപ്പോൾ കുറച്ചപ്പോൾ കിട്ടിയത് 1.268 മീറ്ററാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുക. ചിത്രത്തിൽ ABC ഒരു ത്രികോണമാണ്. അതിന് രണ്ട് കോണുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഒരു കോൺ 30 ഡിഗ്രിയാണ്, ഒരു കോൺ 105 ഡിഗ്രിയുമാണ്. ഒരു വശത്തിൻ്റെ നീളം 2 മീറ്ററാണ്. നമുക്ക് ചുറ്റളവല്ലേ കാണേണ്ടത്. അപ്പോൾ രണ്ട് വശങ്ങളുടെ നീളം നമുക്കറിയില്ല. നമുക്ക് മട്ട ത്രികോണം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ വശങ്ങളെ കണ്ടെത്താൻ കഴിയും അല്ലേ. വശങ്ങളുടെ അംശബന്ധം ഉപയോഗിച്ചാൽ വശത്തിൻ്റെ നീളം നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഒരു കോൺ 30 ഡിഗ്രിയാണ്, ഒരു കോൺ 105 ഡിഗ്രിയുമാണ്. നമുക്ക് ബിയിൽ നിന്നും AC എന്ന വരയിലേക്കൊരു ലംബം വരച്ച് ഈ വലിയ ത്രികോണത്തെ രണ്ട് മട്ട ത്രികോണങ്ങളാക്കാം. ഇപ്പോൾ ABC എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൽ BD എന്ന ഒരു വര വരച്ചു. അപ്പോൾ AC എന്ന് പറയുന്ന ഭാഗത്ത് രണ്ട് കോണുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മട്ട കോണുകളാണ്. അപ്പോൾ ഇവിടെ രണ്ട് മട്ട ത്രികോണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ABD എന്ന് പറയുന്ന ഒരു മട്ട ത്രികോണമുണ്ട്, BCD എന്ന് പറയുന്ന ഒരു മട്ട ത്രികോണമുണ്ട്. നമുക്കിനി ഇതിലെ ഓരോ മട്ട ത്രികോണത്തിലെയും കോണുകളെ കണ്ടെത്താം. അപ്പോൾ ഒന്നാമത്തെ മട്ട ത്രികോണം ABD എടുക്കുകയാണെങ്കിൽ അതിലൊരു 30 ഡിഗ്രി കോണുണ്ട്. DE കോണ് 90 ഡിഗ്രിയാണ്. ഇനി BE ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ എത്രയായിരിക്കും? BE മൊത്തം കോണ് 105 ഡിഗ്രിയാണ്. ഞാനവിടെ ചെറിയൊരു കോൺ മാത്രമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ കോണിൻ്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രിയും 90 ഡിഗ്രിയും കഴിഞ്ഞാൽ ഇനി അവിടെ വരേണ്ടത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി മതി അല്ലേ. അപ്പോൾ ആ കോണിൻ്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി എന്ന് പറയാം. ഇനി രണ്ടാമത്തെ മട്ട ത്രികോണം BCD എടുക്കുക. അതിൽ നമുക്കറിയാവുന്ന DE ഒരു കോൺ 90 ഡിഗ്രിയാണ്.
ബിയിലെ കോൺ 105 ഡിഗ്രിയാണ്. അതിൽ ബിയിലെ ഒരു ചെറിയ കോൺ 60 ഡിഗ്രി മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 105ൽ ഇനി ബാക്കി എത്ര വരും? 105ൽ നിന്ന് 60 കുറച്ചാൽ ബാക്കി വരുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ സിയിലെ കോൺ എത്ര വരും? 90 ഡിഗ്രിയും ഒരു കോൺ 45 ഡിഗ്രിയും വന്നു. ഇനി വരേണ്ടത് 45 ഡിഗ്രി തന്നെയല്ലേ. അപ്പോഴല്ലേ മൂന്ന് കോണ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഇപ്പോൾ രണ്ട് മട്ടത്രികോണങ്ങളിലെയും കോണുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ എ ബി ഡി എന്ന മട്ടത്രികോണത്തിലെ മൂന്ന് കോണുകളാണ് 30 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി. അതുപോലെ മട്ടത്രികോണം ബി സി ഡിയിലെ കോണുകളാണ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. എങ്കിൽ നമുക്ക് ഇവയുടെ വശങ്ങളെ ഈ അംശബന്ധം ഉപയോഗിച്ച് കണ്ടെത്താം. അപ്പോൾ കോണുകൾ 30, 60, 90 ഡിഗ്രി വീതമാകുമ്പോൾ വശങ്ങൾ 1√3, 2 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് 30 ഡിഗ്രിക്കെതിരെ വരുന്നത് 1 മീറ്റർ. ചിത്രത്തിൽ 30 ഡിഗ്രിക്കെതിരെ വരുന്ന വശം ബി ഡി ആണ്, അവിടെ 1 മീറ്റർ എന്ന് വരും. അതുപോലെ 60 ഡിഗ്രിക്കെതിരെ വരേണ്ടത് √3 ആണ്. ചിത്രത്തിൽ 60 ഡിഗ്രിക്കെതിരെ വരുന്നത് എ ഡി എന്ന വശമാണ്, അവിടെ √3 മീറ്റർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 90 ഡിഗ്രിക്കെതിരെ വരേണ്ടത് 2 മീറ്ററാണ്. 90 ഡിഗ്രിക്ക് ഒന്നാമത്തെ മട്ടത്രികോണത്തിൽ 90 ഡിഗ്രിക്കെതിരെ എ ബി ആണ്, അവിടെ 2 മീറ്റർ. ഇനി രണ്ടാമത്തെ മട്ടത്രികോണം ബി സി ഡി എടുക്കുമ്പോൾ അവിടുത്തെ കോണുകൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആണ്. അപ്പോൾ വശങ്ങൾ 1√2 ആണ് വരേണ്ടത്. അപ്പോൾ നോക്കൂ, 45 ഡിഗ്രിക്കെതിരെ വരുന്ന ഒരു വശമാണ് ഡി സി, അവിടെ 1 മീറ്റർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് 45 ഡിഗ്രിക്കെതിരെ വരുന്ന ഒരു വശമാണ് ബി ഡി, അവിടെയും 1 മീറ്റർ ഉണ്ട്. 90 ഡിഗ്രിക്കെതിരെ ബി സി, അവിടെ √2 എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് കണക്കാക്കാം. ചിത്രത്തിൽ എ ബി സമം 2 മീറ്റർ, ബി സി സമം √2 മീറ്റർ, എ സി എന്ന് പറയുന്ന നീളം എ ഡിയും ഡി സിയും ചേർന്നതാണ്, അതാണ് √3 ഉം 1 ഉം. അപ്പോൾ എ ബി സിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് എ ബി കൂട്ടണം ബി സി കൂട്ടണം എ സി, 2 കൂട്ടണം √2 കൂട്ടണം √3 കൂട്ടണം 1. അവ കൂട്ടുമ്പോൾ √2നും √3നും അവരുടെ വിലകൾ കൊടുക്കണം. വിലകൾ കൊടുത്ത് കൂട്ടിയാൽ കിട്ടുന്നത് 6.146 മീറ്റർ എന്നാണ്. അപ്പോൾ ഈ ചോദ്യത്തിലെ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 6.146 മീറ്റർ ആണ്. ലംബവശങ്ങൾ √3 സെന്റിമീറ്റർ, √2 സെന്റിമീറ്റർ ആയ മട്ടത്രികോണത്തിൻ്റെ കർണം എത്രയാണ്? ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? ചോദ്യത്തിൽ ലംബവശങ്ങളാണ് പറയുന്നത്. ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ പാദവും ലംബവും ആണ്. അപ്പോൾ ഇവിടെ പാദം √2 സെന്റിമീറ്റർ എന്നും ലംബം √3 സെന്റിമീറ്റർ എന്നും എടുക്കാം. പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്ക് കർണത്തെ കണ്ടെത്താം. എന്താണ് പൈതഗോറസ് സിദ്ധാന്തം? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ കൂട്ടണം ലംബം സ്ക്വയർ. ഇവിടെ പാദം √2 ആണ്, അപ്പോൾ √2ന്റെ സ്ക്വയർ കൂട്ടണം ലംബം √3, √3ന്റെ സ്ക്വയർ എന്നെടുക്കാം. ഇനി ഇതിൻ്റെ വർഗം ചെയ്ത് കൂട്ടിയാൽ നമുക്ക് കർണത്തിൻ്റെ വർഗം കിട്ടും. അതിൽ നിന്നും കർണം കണ്ടെത്താം. √2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്, √3ന്റെ വർഗം എന്ന് പറയുന്നത് 3 ആണ്. അതായത് അഭിന്നക സംഖ്യകളെ വർഗം ചെയ്താൽ നമുക്ക് സംഖ്യകളെ കിട്ടും, റൂട്ട് പോകും. അപ്പോൾ ഇവിടെ കർണം സ്ക്വയർ എന്ന് പറയുന്നത് 2, 3 കൂട്ടിയ 5 ആണ്. എങ്കിൽ കർണം നമുക്ക് √5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണെന്നാണ്. കർണത്തിൻ്റെ നീളം √5 ആണ്. √5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില 2.23 ആണ്. ലംബവശങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ √2ഉം √3ഉം കൂട്ടിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ √2ഉം √3ഉം നേരിട്ട് കൂട്ടാൻ പറ്റില്ല, അവയുടെ വില കൊടുത്ത് കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3.146 എന്നാണ്. അതായത് ലംബവശങ്ങളുടെ തുകയും കർണത്തിൻ്റെ നീളവും നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ കൂടുതൽ വരുന്നത് ലംബവശങ്ങളുടെ തുകയാണ്. എത്രയാണ് കൂടുതൽ എന്ന് കാണാൻ ലംബവശങ്ങളുടെ തുകയിൽ നിന്നും കർണത്തിൻ്റെ നീളം കുറയ്ക്കുക.
അപ്പോൾ വ്യത്യാസം 3.16ൽ നിന്നും 2.23 കുറച്ചു 0.916 എന്നാണ് കിട്ടിയത്. അപ്പോൾ ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ 0.916 സെന്റിമീറ്റർ കൂടുതലാണെന്ന് പറയാം.